സാർ, ഒരു വീട് വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, വീട് വാങ്ങുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള വീടുകൾ വാങ്ങിക്കാം. ഒന്ന് നമുക്ക് ഇൻഡിപെൻഡൻ മലയാളികളുടെ ഏറ്റവും വലിയൊരു സന്തോഷം സ്വകാര്യ അഹങ്കാരമാണ്. ഒരു 10 സെൻറ് സ്ഥലം, 5 സെൻറ് സ്ഥലവും ഒരു സ്വന്തമായിട്ട് വീടും അതിൻ്റെ അകത്തൊരു കോമ്പൗണ്ടുകളൊക്കെ കെട്ടി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ ഇന്നത്തെ ഈ ലാൻഡിൻ്റെ വില കൂടിയിരിക്കുന്നതുകൊണ്ടും പല പല കാരണങ്ങൾ കൊണ്ടും അതൊന്നും ഒരാൾക്കും സ്വായത്തമാക്കാൻ പറ്റാത്ത പ്രാക്ടിക്കൽ. കാരണം ഒരു 5 സെൻറ് ഭൂമി വാങ്ങിച്ച് ഒരു വീട് പണിയണമെങ്കിൽ, ഇന്ന് ഒരു ഡീസൻ്റായിട്ടുള്ള സ്ഥലത്ത് ഒരു 5 സെൻറ് സ്ഥലം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 10 ലക്ഷം രൂപയെങ്കിലും കൂടും ഒരു സെൻറ്റിന്. പിന്നെ അതിൻ്റെ വീട് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ കോടി കവർന്നു കയ്യിൽ നിൽക്കില്ല, ഒരു കയ്യിൽ നിൽക്കത്തില്ല കാര്യം. പിന്നെ ഡേ ടു ഡേ ഇത് ഇതിൻ്റെ എല്ലാം വില കയറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതും വരും, എല്ലാം കൂടി ടോട്ടൽ ഒരു സ്പെഗറ്റി രൂപത്തിലായിപ്പോൾ കാര്യങ്ങൾ, നമ്മൾ പ്ലാനിങ് എല്ലാം. അപ്പം നമ്മൾ ഒരു വീട് വാങ്ങിക്കുമ്പോൾ സാമ്പത്തികം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ വില്ലേനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, വില്ല സെലക്ട് ചെയ്ത അല്ലെങ്കിൽ എന്താ ലാൻഡ് സ്വന്തമായിട്ട് വാങ്ങിച്ച് സ്വന്തമായ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ അതും നിങ്ങളവിടെ അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് അത് കൺസ്ട്രക്ട് ചെയ്താൽ അതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല. കാരണം ഇന്ന് എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടങ്ങളും മനസാക്ഷി എന്ന് പറഞ്ഞ ഒന്ന് വെച്ചു പുലർത്താതെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ടുണ്ട്. അപ്പോൾ ഈ വില്ല വാങ്ങിക്കാനും ചെയ്യാനും സാമ്പത്തികമില്ലാത്ത ആൾക്കാർ അവരാണ് കൂടുതലും നമ്മൾക്ക് സാമ്പത്തികം ഇല്ലാന്നിട്ടില്ല, അവർക്ക് പല പല കാരണങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ലിവിങ് പിന്നെ എല്ലാവരും, അതായത് വേറൊരു സബ്ജക്റ്റാണത്. അപ്പോൾ അതൊക്കെ കൊണ്ടും സന്തോഷ സമ്മാനത്തിന് വേണ്ടി ഇവർ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്താണ് അത്, ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന്, ഒന്നാമത് ക്രെഡിബിലിറ്റി ഓഫ് ദ അപ്പാർട്ട്മെൻറ്റ് ബിൽഡർ, അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നോക്കുക. അതേപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റ് നോക്കുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ നോക്കുക, അത് ബാങ്കിലാണോ. അവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ഡോക്യുമെൻറ്റും ബാങ്കിൽ ഉണ്ടാവില്ല, ബിക്കോസ് വി ആർ സീറോ ഡെറ്റ് കമ്പനി. ഒരു രൂപ പോലും ഒരിടത്തുനിന്ന് ലോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇതുപോലുള്ള പല പല പ്രശ്നങ്ങൾ, ഇപ്പോൾ മരടിലെ ബിൽഡിങ്ങുകളെല്ലാം ഡിമോളിഷ് ചെയ്തു, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ അത് ലീഗലായിട്ട് നല്ല രീതിയിൽ വെറ്റ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മുടെ ക്രെഡിബിലിറ്റി ഉള്ള ബിൽഡർ എന്ന് എടുക്കുമ്പോൾ അവരത് മനഃപൂർവ്വം ചീറ്റ് ചെയ്യില്ല. ഇപ്പം ഞാനൊരു ഒരു ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു ക്ലയൻറ്റിനെ അല്ലെങ്കിൽ 100 ക്ലയൻറ്റിനെ ചീറ്റ് ചെയ്താൽ പിന്നീടുള്ള എൻ്റെ ജീവിതം, എന്നോടൊരു മുന്നോട്ടുള്ള പോക്ക് അവിടെ അവസാനിച്ചു, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ക്രെഡിബിലിറ്റിയുള്ള ബിൽഡറിനെ എടുക്കുമ്പോഴുള്ള പ്രശ്നം ഇതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വിശ്വസിക്കാം, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരും, അത് ഉണ്ടായിരിക്കും, വേറെ ലീഗലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് വെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ പല ലാൻഡുകൾ എടുക്കപ്പോഴും പല പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ തന്നെ ലാൻഡ് ലോർഡിൻ്റെ ആണെങ്കിൽ നമ്മൾ തന്നെ ഇൻവോൾവ് ചെയ്ത് അത് കംപ്ലീറ്റ് സോൾവ് ചെയ്ത് പെർഫെക്റ്റ് ഡോക്യുമെൻ്റഡ് പുറത്ത് കൊണ്ടുവന്നിട്ട് മാത്രമേ പ്രോജക്റ്റ് ചെയ്യുള്ളൂ. അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു തരാം. തിരുവനന്തപുരത്ത് ഗോൾഡ് കോസ്റ്റ് എന്നും പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റിൽ 2 ടവറാണ്, 1.5 ഏക്കർ സ്ഥലത്ത്. ഓക്കെ. അപ്പോൾ അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറായിരുന്നു ചീഫ് മിനിസ്റ്റർ. അന്നൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഡ്രൈവറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു അലിഗേഷൻ ഒക്കെ ഉണ്ട്, ലാൻഡ് കുംഭകോണം നടന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനും ഇല്ല, നമുക്ക് അതൊന്നും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് 45 ഏക്കർ, ഇതിൻ്റെ അകത്താണ് നമ്മളുടെ ഈ 1.5 ഏക്കർ കിടക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. നമ്മളുടെ പ്രൊഡക്റ്റ് പക്ക പ്രൊഡക്റ്റാണ്, അന്ന് നമ്മൾക്ക് വിശ്വാസമുണ്ട്. കാരണം നമ്മൾ അത്രയധികം
പെർഫെക്റ്റ് ആയിട്ട് വെറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. CBI എൻക്വയറി 45 ഏക്കറിനകത്ത് ഇതിൽ രണ്ടെണ്ണം കൂടെ പോട്ടെ, എന്നെ CBIക്കാർ വിളിച്ചു വരുത്തി. CBI എൻക്വയറി ഉണ്ടായിരുന്നു എല്ലായിടത്തും. എന്നിട്ടും ഈ ലാൻഡിൽ നിന്ന് ഒരു സ്ക്വയർ ഇഞ്ച് ലാൻഡ് പോലും പുറത്തുനിന്നുള്ള ഇല്ലെന്നും ഒരു ലിറ്റിഗേഷനുള്ള ലാൻഡ് ഇല്ലെന്നും നിയമപരമായിട്ട് പെർഫെക്റ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് അവർ കിട്ടിയത്. പ്രോജക്റ്റ് അതിനോട് ടച്ച് ചെയ്തില്ല, പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു തീർത്തു, ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു രീതി നോക്കുമ്പോൾ അതാണ് പറഞ്ഞത്, ക്രെഡിബിലിറ്റി ഓഫ് ദി ബിൽഡർ. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ വിറ്റ് ഉണ്ടാക്കി വിൽക്കുന്നതല്ല, അവർ ഈ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ എങ്ങനെ അവർ നോക്കിക്കാണുന്നു, എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നു, പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ശരിയോ കറക്റ്റാകും, കറക്റ്റായിട്ട് വരും. സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അതിൻ്റെതായ നാട്ടുനടപ്പൊക്കെ ഉണ്ട്, അതനുസരിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ.